രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കൾക്ക് ഐ എസ് ഭീഷണി എന്നുള്ള തെളിവുകൾ എൻ ഐ എ ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഐ എസ്സിൻ്റെ വധഭീഷണി നിലനിൽക്കുന്നത് ഒന്ന് വത്സൻ തില്ലങ്കേരിക്കും മറ്റൊന്ന് ശശികല ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറുമായി പതിനാറിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചാറ്റുകളാണ് തെളിവുകളായി എൻ ഇപ്പോൾ അടിസ്ഥാനമാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവിടെ അത് വളരെ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ എൻ ഐ കണക്കാക്കുകയും ചെയ്യുന്നു ഈ രണ്ട് ആർ എസ് എസ് നേതാക്കളോടൊപ്പം അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളോടൊപ്പം മറ്റു ചില പ്രമുഖ വ്യക്തികളെയും വധിക്കാൻ ഐ എസിൻ്റെ കേരള ഘടകം പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്ന കൃത്യമായ തെളിവുകളാണ് എൻ ഐ എ പുറത്തുകൊണ്ടുവരുന്നത് അതിൽ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് മുതിർന്ന പോലീസ് ഓഫീസർ പി എൻ ഉണ്ണിരാജൻ അപ്പോൾ വത്സൻ തില്ലങ്കേരിക്കും ശശികല ടീച്ചറിനും രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്കും മുതിർന്ന പോലീസ് ഓഫീസർ പി എൻ ഉണ്ണിരാജനെയും വധിച്ച് തങ്ങളുടെ ശക്തിയും സാന്നിധ്യവും കേരളത്തിൽ അറിയിക്കാൻ വേണ്ടി ഐ എസ് ഔട്ട്ലെറ്റ് കേരളത്തിലെ ഐ എസ് ഔട്ട്ലെറ്റ് പദ്ധതിയിട്ടിരുന്നു എന്ന നിർണായകമായ തെളിവുകൾ എൻ ഐ എ ശേഖരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതോടൊപ്പം ടെലിഗ്രാമിലും ട്വിറ്ററിലും ചില ഐ എസ് റിക്രൂട്ടിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഐ എസ് അനുഭാവികൾ നടത്തിയിട്ടുള്ള ബോക്സുകളാണ് ഇപ്പോൾ അവർ തെളിവായി ശേഖരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിലെ അവസ്ഥയിൽ ശക്തി തെളിയിക്കുക കേരളത്തിൽ എന്നുള്ള ഇപ്പോൾ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഐ എസ് പദ്ധതിയിടുന്നത് കേരളത്തിലെ ഐ എസ് അനുഭാവികളുമായി ബന്ധപ്പെട്ട് ആസൂത്രണമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുക പ്രധാനപ്പെട്ട വ്യക്തികളെ ഫോക്കസ് ചെയ്യുക അവർക്കു നേരെ ആക്രമണം ഉണ്ടാക്കുക അല്ലെങ്കിൽ വധിക്കുക അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ കേരള കേരളം പോലൊരു സംസ്ഥാനത്തിൽ ശക്തമാണ് തീവ്രമാണ് എന്ന് വിളിച്ചു പറയുക ഇതാണ് ലക്ഷ്യമിടുന്നതെന്നാണ് രണ്ടായിരത്തി പതിനാറിലെ കൃത്യമായ തെളിവുകൾ വാട്സാപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം ട്വിറ്റർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ ചാറ്റ് ബോക്സ് വ്യക്തികളുടെ പേരുകൾ സഹിതം അതിൻ്റെ ഡേറ്റ് ഓർഡർ വൈസ് ക്രോണോളജിക്കൽ ഓർഡർ വൈസ് ഇപ്പോൾ എൻ ഐ എ കളക്ട് ചെയ്തിട്ടുള്ളതും കോടതിയിൽ തെളിവുകളായി പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിട്ടുള്ളത്